അവൻ മീൻ കൃഷിയിൽ വലിയ ആളാകാൻ വേണ്ടി നോക്കുകയാണ്. കുറേ ഏറെ മത്സ്യ പിന്നെ കുളങ്ങളൊക്കെ ഉണ്ടാക്കി. കഴിഞ്ഞ ദിവസം പേപ്പറിൽ നിന്നുമാണ് ഞങ്ങളുടെ കൊച്ചുമിടുക്കൻ്റെ ഈ കൃഷിയെപ്പറ്റി ഞാനും അറിഞ്ഞത്. സത്യത്തിൽ ഫസ്റ്റ് ഇതിനകത്ത് നിറയെ ഗപ്പിയായിരുന്നു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഉപകരണം എന്ന് പറഞ്ഞിട്ടാണ് മറ്റേ മീനുകളെല്ലാം അമ്മ വീട്ടിൽ നിന്നുണ്ട്. പഠനത്തോടൊപ്പം മീൻ വളർത്തലിലും തൻ്റെ മികവ് തെളിയിക്കുകയാണ് കാസർഗോഡ് പാലാവയൽ സെൻറ്റ് ജോൺസ് സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ജെറാൾഡ് ഷിൻഡോ. മത്സ്യകൃഷിയിലെ മികവിന് ഗൗരശ്രീ അവാർഡിനും ജെറാൾഡ് അർഹനായി. ജെറാൾഡിൻ്റെ മത്സ്യകൃഷിക്ക് മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്. എൻ്റെ പേര് ജെറാൾഡ്. ഞാൻ 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പാലാവയലിൽ. എൻ്റെ അടുത്ത് കുറേ മീനുകളുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് എനിക്ക് ഗൗരയുടെ അവാർഡ് കിട്ടി. ഗൗര മീനിൻ്റെ ഞാൻ അമ്മ വീട്ടിൽ നിന്നാണ് ഇതെല്ലാം കൊണ്ടുവന്നത്. എൻ്റെ അമ്മ വീട്ടിൽ അവിടുത്തെ പപ്പയ്ക്ക് കുറേ മീനും കുറേ കുളങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് ഗൗരയുണ്ട്, തിലാപ്പിയുണ്ട്, പിന്നെ വാളയുണ്ട്, അങ്ങനത്തെ കുറച്ച് മീനുണ്ട്. പിന്നെ ഗപ്പി, പ്ലാറ്റി ഒക്കെ. ഗൗര ശുദ്ധജല മത്സ്യമാണ്. അത് വേറെ മീനൊന്നും അറ്റാക്ക് ചെയ്യത്തില്ല, വേഗം ഇടങ്ങും. ഞാൻ 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മീനെ വളർത്താൻ തുടങ്ങിയത്. ഫസ്റ്റ് ഇതിനകത്ത് നിറയെ ഗപ്പിയായിരുന്നു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഉപകരണം എന്ന് പറഞ്ഞിട്ടാണ് മറ്റേ മീനുകളെല്ലാം അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടത്. ഫസ്റ്റ് ഗൗരേനെ കൊണ്ടുവന്നു. അതിപ്പം 3-4 വർഷമായി അതിനകത്ത് ഇറക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ പിന്നെ കൊച്ചുമകനാണ് പിന്നെ ജെറാൾഡ്. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുടിയേറിപ്പാർത്തതാണ്. ഞങ്ങൾക്ക് കുറേ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഇവന് സ്കൂളിൽ ചെറുപ്പകാലം മുതൽ ഈ മീനിനോട് വലിയൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അവനത് പിന്നെ ചെറിയ കുപ്പികളിലൊക്കെ ആദ്യം മീനെ വളർത്തി. അതിനുശേഷം ഇവിടെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയൊരു കുളം ഉണ്ടായിരുന്നു ചെറുത് വീടിൻ്റെ മുറ്റത്ത്. അതിൽ അവൻ കൊണ്ടുവന്ന് ഗപ്പികളെ ഇട്ടു. അതിനുശേഷം പല പല മത്സ്യങ്ങളെ വളർത്തി. ഇപ്പോൾ ഗവിര മീനുമുണ്ട്, ആസാം വാളയുണ്ട്, അങ്ങനത്തെ കുറേ മത്സ്യങ്ങൾ ഇപ്പോൾ ആ കുളത്തിലുണ്ട്. അവന് മീനിൻ്റെ കേസ് കിട്ടുകൾ കഴിഞ്ഞതിന് ശേഷം മീനിനെ പറ്റി പഠിക്കാൻ വേണ്ടി യൂട്യൂബിലൊക്കെ നോക്കി. അതിനുള്ള പിന്നെ ഇതെല്ലാം അവൻ സ്വയം കണ്ടെത്തി, അതിനെപ്പറ്റി പഠിച്ച് എന്നിട്ടാണ് മീനിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ മീൻ കൃഷിയിൽ വലിയ ആളാകാൻ വേണ്ടി നോക്കുകയാണ്. കുറേ ഏറെ മത്സ്യ പിന്നെ കുളങ്ങളൊക്കെ ഉണ്ടാക്കി ഒത്തിരിയേറെ മത്സ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ച് മറ്റുള്ളവർക്ക് കൊടുത്ത് ഇതിൻ്റെ വംശപരമ്പരകൾ പിന്നെ നടത്താൻ വേണ്ടിയിട്ട് അവന് വലിയ ആഗ്രഹമാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ. ഏതൊക്കെയായാലും ഒരു സന്തോഷത്തിൻ്റെ നിമിഷമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഞാൻ ചാവറഗിരിയിലെ വികാരി അച്ഛൻ. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാനിവിടെയുണ്ട്. കഴിഞ്ഞ ദിവസം പേപ്പറിൽ നിന്നുമാണ് ഞങ്ങളുടെ കൊച്ചുമിടുക്കൻ്റെ ഈ കൃഷിയെപ്പറ്റി ഞാനും അറിഞ്ഞത്. സത്യത്തിൽ കാരണം വലിയ പ്രൊഫൈലായിട്ട് വലിയ ഒച്ചപ്പാടുണ്ടാക്കി ചെയ്യുന്നൊരു കുട്ടിയല്ല, സൈലൻ്റായിട്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരുത്തനാണ് നമ്മുടെ ജെറാൾഡ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അവനും അവൻ്റെ കുഞ്ഞുവെങ്ങൾ അന്നാ റോസും അമ്മയും എന്നും കുർബാനയ്ക്ക് വരുന്നവരാണ്, ഒരു ദിവസം പോലും മുടങ്ങാതെ. അങ്ങനെ വിശ്വാസത്തിൽ വളരുന്നൊരു ഫാമിലി. ഒപ്പം തന്നെ കൃഷിയിൽ പാരമ്പര്യമായിട്ട് അവരുടെ അപ്പച്ചനും വലിയപ്പച്ചനും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ഈ ചാവറഗിരിയിൽ പുതിയൊരു സംരംഭമായിട്ട് നമ്മുടെ ജെറാൾഡ് തുടങ്ങുകയാണ്. ഒരുപക്ഷെ അവരുടെ പേരൻസിൽ നിന്നും കിട്ടിയിരിക്കുന്ന നല്ല ആ കൃഷിയുടെ പാഠവുമായിരിക്കാം ഈ കൊച്ചുമോനെ മിടുക്കനെ ഇതിനകത്തോട്ട് കയറുവാനും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പഠിക്കുവാനും ഒക്കെ ആയിട്ട് പ്രേരണ കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് എല്ലാവിധ പ്രോത്സാഹനവും ചാവറഗിരി ഇടവകയുടെ മേൽ പറയുകയാണ്, നമ്മൾ കൊടുക്കുകയാണ്. എൻ്റെ പേര് അന്നാറോസ് എന്നാണ്. എൻ്റെ ചേട്ടനാണ് അവാർഡ് കിട്ടിയത്, കുട്ടി കർഷകൻ എന്ന അവാർഡ്. ചേട്ടായി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് പല്ല് ഒക്കെ തേച്ച് കഴിയുമ്പോൾ നേരെ കുളത്തിലേട്ടാണ് പോകുന്നത്. എന്നിട്ട് കുളത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചിരുന്ന് പഠിക്കും, പഠിച്ചിട്ട് സ്കൂളിലൊക്കെ റെഡിയായി പോകും. തീറ്റ രാവിലെ ചേട്ടൻ കുറച്ച് കൊടുത്തിട്ട് പോകും. എന്നിട്ട് ഉച്ചയൊക്കെ ആകുമ്പം മീന് കുറച്ചും കൂടെ തീറ്റ വേണമെങ്കിൽ ഡാഡി കൊടുക്കും. എന്നിട്ട് വൈകുന്നേരം വരുമ്പം വീണ്ടും വന്ന് നോക്കും, തീറ്റയൊക്കെ കൊടുക്കും. ഞാൻ ഈ പിള്ളേരുടെ അമ്മച്ചയാണ്.
എൻ്റെ മോൻ ഷിൻഡയുടെ തേജസിൻ്റെ മക്കളാണ് ഇവർ, ജെറാൾഡും ബാബ് അന്ന റോസും. ഞങ്ങൾ മിട്ടൂസിന്നും വാവച്ചി എന്നാണ് ഇവരെ വിളിക്കുന്നത്. ഇവർക്ക് മീൻ വളർത്തലൊക്കെ ഇഷ്ടമാണ്. പിന്നെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടി കൂടും. അടി കൂടിയാലും പിന്നെ വലിയ ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. കൂട്ടുകുടിക്കോളും. പിന്നെ ഈ മീനിന് ചേമ്പല, ഈ ചീനിപ്പടലിൻ്റെ ഇല, കോവലിൻ്റെ ഇല, മീൻ തീറ്റ ഇതെല്ലാം പിന്നെ കൊണ്ടുവന്ന് കൊടുക്കും ഇവർ. ഇവർക്ക് വലിയ ഇഷ്ടമാണ് മീൻ വളർത്തൽ. കുഞ്ഞുങ്ങളെ ആക്കാൻ വേണ്ടിയിട്ട് അതിന് വേറൊരു കൂട് കുളത്തിലാക്കി കൊടുക്കണം. ആ കൂടിൻ്റെ അകത്ത് മാത്രമേ അവർ മുട്ടയിടുള്ളൂ. പിന്നെ അതിന് നമ്മൾ പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് പിന്നെ നൂലാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. മറ്റുള്ള പിന്നെ വാഴയിലൊക്കെ മതി, വാഴയുടെ ചപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ അന്നേരം ഫംഗസ് വരിക്കും. അതിനേക്കാൾ ഏറ്റവും നല്ലത് പിന്നെ ഈ പറയുന്ന പ്ലാസ്റ്റിക് ചാക്കിൻ്റെ നൂലുകൾ ആക്കി കൊടുത്താൽ മതി. അത് ചുമ്മാ കുളത്തിലിട്ട് കഴിഞ്ഞാൽ അവർ അത് കൊണ്ടുപോയിട്ട് കൂടുണ്ടാക്കിക്കൊള്ളും. അവർക്ക് കൂടിന് ഒരു സ്ഥലം ആക്കി കൊടുക്കണം, കൂടാക്കി കൊടുക്കണം. എന്നിട്ട് അതിനകത്താണ് അവർ മുട്ടയിടുന്നത്. ആ മുട്ട മറ്റുള്ള ആരും പിന്നെ വരാതിരിക്കാൻ വേണ്ടി അവരെപ്പോഴും ആണും പിന്നെ പെണ്ണും കാവൽ നിൽക്കും. പ്രജനന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 3 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിന് പിന്നെ പ്രജനന സമയമാകുള്ളൂ. അപ്പോൾ അതിന് പൂവിന് എന്ന് പറയുന്ന ആൺ മത്സ്യം വേണം. അതിനെ എന്നിട്ട് പിന്നെ അത് സംരക്ഷിക്കണം. നമ്മൾ വളരെ കൃത്യമായിട്ട് സംരക്ഷിക്കണം. കട്ടള, തിലോപ്പി എന്നുള്ള മത്സ്യങ്ങളെയെല്ലാം പിന്നെ നമ്മുടെ ഈ ശുദ്ധജല ടാങ്കുകളിൽ ടാങ്കല്ല കുളത്തിൽ വളർത്താൻ പറ്റും. ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് യാത്ര ചെയ്യുന്നത്. രാവിലെ ഞാനും എൻ്റെ മോളും കൂടെ ഞങ്ങളുടെ എന്നും രാവിലെ ഒന്നിച്ചാണ് പള്ളിയിൽ പോകുന്നത്. പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ കയറി ജസ്റ്റ് പോകേണ്ട സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞാനും പിള്ളേരും കെട്ടിയവനും എല്ലാം ഒന്നിച്ച് കടയിലോട്ട് പോകുന്നു. അവർ സ്കൂളിലോട്ടും പോകുന്നു. കടയിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വരുന്ന പാടെ ഇവർ അപ്പനെ സഹായിക്കുന്നുണ്ട്. വരുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബേക്കറിയാണ് ഞങ്ങളുടെ കട. ഞാനിവിടെ ബ്യൂട്ടി പാർലറും ടൈലറിംഗും ഒക്കെ ആയിട്ട് ഞാനും തൊട്ട് അടുത്ത കെട്ടിടത്തിൽ തന്നെയുണ്ട്.